हाई फ्रेंड्स एल्लावर्क्कुम टैलेंट अकादमी डेली करंट अफेयर्स सेशन लेके स्वागतम एंटे पेर किरण नमुक्क नेरे इन्नत्ते डिस्कशन आरंभिक्कां ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കയിലെ ഒരു സിറ്റിയാണ്. ആ സിറ്റിയുടെ പേര് വിൽമിംഗ്ടൺ എന്നതാണ്. അമേരിക്കയിലെ നോർത്ത് കരോളിന സ്റ്റേറ്റിലെ ഒരു സിറ്റിയാണ് വിൽമിംഗ്ടൺ. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ആദ്യ പൈതൃക നഗരമായിട്ട് ഫസ്റ്റ് ഹെറിറ്റേജ് സിറ്റി ആയിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിൽമിംഗ്ടണെ. അപ്പോ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആദ്യ പൈതൃക നഗരമായിട്ട് ഫസ്റ്റ് ഹെറിറ്റേജ് സിറ്റി ആയിട്ട് അമേരിക്ക പ്രഖ്യാപിച്ച സിറ്റി ഏതാണ്? വിൽമിംഗ്ടൺ ആണ്. വിൽമിംഗ്ടൺ ഏത് സംസ്ഥാനത്താണ് അമേരിക്കയിലെ? നോർത്ത് കരോളിനയിലാണ്. അമേരിക്കയുടെ ക്യാപിറ്റൽ നമുക്കറിയാം വാഷിംഗ്ടൺ ആണ്. അമേരിക്കയുടെ കറൻസി US ഡോളർ ആണ്. അതുപോലെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് ആണ്. അപ്പോ റീസെന്റ് ആയിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പൈതൃക നഗരമായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏത് സിറ്റിയെ? വിൽമിംഗ്ടണെ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു സർവേയെ പറ്റിയാണ്. റീസെന്റ് ആയിട്ട് നാഷണൽ സാമ്പിൾ സർവേ, കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ സാമ്പിൾ സർവേ റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ഒരു സർവേ ആണ്. ഹൗസ് ഹോൾഡ് സോഷ്യൽ കൺസംപ്ഷൻ ഓൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, നമ്മുടെ രാജ്യത്തെ സാക്ഷരതാ നിരക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഹൗസ് ഹോൾഡ് സോഷ്യൽ കൺസംപ്ഷൻ ഓൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളത്. 75th നാഷണൽ സാമ്പിൾ സർവേയുടെ സർവേ ആണ് കണ്ടക്ട് ചെയ്യപ്പെട്ടത്. 2017 ജൂലൈ മുതൽ 2018 ജൂൺ വരെയുള്ള കാലയളവിലെ റിപ്പോർട്ടാണ് റീസെന്റ് ആയിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സർവേ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ്. അപ്പോ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷനും അതുപോലെ തന്നെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും ചേർന്നാണ് ഈ സർവേ പുറത്തുവിട്ടിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ പേരെന്താണ്? ഹൗസ് ഹോൾഡ് സോഷ്യൽ കൺസംപ്ഷൻ ഓൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഈ സർവേയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഓവറോൾ സാക്ഷരതാ നിരക്ക് 77.7 ആണ്. ഇന്ത്യയിലെ മൊത്തത്തിലുള്ള സാക്ഷരതാ നിരക്ക് 77.7 ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക് എത്രയാണ്? 96.2%. രണ്ടാം സ്ഥാനത്തുള്ളത് ഡൽഹിയാണ്. ഡൽഹിയുടെ സാക്ഷരതാ നിരക്ക് 88.7%. മൂന്നാം സ്ഥാനത്തുള്ളത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിന്റെ സാക്ഷരതാ നിരക്ക് 87.6%. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക് 96.2% അതുപോലെ ഇന്ത്യയുടെ ഓവറോൾ സാക്ഷരതാ നിരക്ക് 77.7%. ഇനി സാക്ഷരതാ നിരക്ക് കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിലുള്ളത് ആന്ധ്രാപ്രദേശാണ്. അപ്പോ ഏറ്റവും മുന്നിലുള്ളത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിന്റെ സാക്ഷരതാ നിരക്ക് 66.4%. ഇതിൽ രണ്ടാം സ്ഥാനത്തുള്ളത് രാജസ്ഥാനാണ്. 69.7% രാജസ്ഥാന്റെ സാക്ഷരതാ നിരക്ക്. അതുപോലെ മൂന്നാം സ്ഥാനത്തുള്ളത് ബീഹാറാണ്. 70.9%. അപ്പോൾ സാക്ഷരതാ നിരക്കിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. അതിൽ രണ്ടാം സ്ഥാനത്തുള്ളത് രാജസ്ഥാനാണ്. മൂന്നാമതുള്ളത് ബീഹാറാണ്. ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളം, ഡൽഹി, ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ഓവറോൾ സാക്ഷരതാ നിരക്ക് 77.7%. അതുപോലെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ ആരാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത വ്യക്തിയാണ്, ശ്രീ റാവു ഇന്ദ്രജിത് സിംഗ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് റീസെന്റ് ആയിട്ട് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിളിനെ പറ്റിയാണ്. ശബ്ദത്തെക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകൾ വിക്ഷേപണത്തിനായിട്ട്, മിസൈലുകളുടെ വിക്ഷേപണത്തിനായിട്ട് ഇന്ത്യ വികസിപ്പിച്ച സംവിധാനമാണ് ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ എന്നുള്ളത്, HSTDV. റീസെന്റ് ആയിട്ട് ഇന്ത്യ ഇത് വിജയകരമായിട്ട് പരീക്ഷിച്ചിരിക്കുകയാണ്. ഈ സംവിധാനം വിജയകരമായിട്ട് പരീക്ഷിക്കുന്ന ലോകത്തിലെ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഈ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്, DRDO. ഈ പരീക്ഷണം നടത്തിയത് ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡിലാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡിന്റെ പഴയ പേര് വീലർ ഐലൻഡ് എന്നാണ്. അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡിലാണ് റീസെന്റ് ആയിട്ട് DRDO ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വർക്ക് പരീക്ഷിച്ചത്. HSTDV വിജയകരമായി പരീക്ഷിക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മൾ പറഞ്ഞു. ഇതിനു മുമ്പ് HSTDV ടെക്നോളജി വിജയകരമായി പരീക്ഷിച്ചിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക, റഷ്യ, ചൈനയാണ്. എലൈറ്റ് ഗ്രൂപ്പിൽ ഇന്ത്യയും അംഗമായിരിക്കുകയാണ്. HSTDV വിജയകരമായി പരീക്ഷിച്ച നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇപ്പൊ DRDO ആണ് ഇത് വിജയകരമായി പരീക്ഷിച്ചതെന്ന് പറഞ്ഞു. DRDO ഫുൾ ഫോം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. DRDO ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. DRDO ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലാണ്. DRDO നിലവിലെ ചെയർമാൻ ഡോക്ടർ ജി സതീഷ് റെഡ്ഡിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശം ആരംഭിച്ച ഒരു സംവിധാനമാണ്. അതിന്റെ പേര് സ്പാരോ സിസ്റ്റം എന്നാണ്. സ്പാരോയുടെ ഫുൾ ഫോം സ്മാർട്ട് പെർഫോമൻസ് അപ്രൈസൽ റിപ്പോർട്ട് റെക്കോർഡിംഗ് ഓൺലൈൻ വിൻഡോ എന്നാണ്. അപ്പോ
ജമ്മു ആൻഡ് കാശ്മീർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉദ്യോഗസ്ഥരുടെ അവരുടെ പെർഫോമൻസ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു അപ്രൈസൽ റിപ്പോർട്ട്, ഓൺലൈൻ ആയിട്ട് ഒരു അപ്രൈസൽ റിപ്പോർട്ട് ആരംഭിച്ചിരിക്കുകയാണ് ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശം. അതിന്റെ പേരാണ് സ്പാരോ സിസ്റ്റം എന്നുള്ളത്. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ശ്രീ മനോജ് സിൻഹയാണ്. റീസെന്റ് ആയിട്ട് നടന്ന അപ്പോയിന്റ്മെന്റ് ആണ്. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ശ്രീ മനോജ് സിൻഹയാണ്. അപ്പോ ജമ്മു ആൻഡ് കാശ്മീരിലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉദ്യോഗസ്ഥർക്കായിട്ട് ആരംഭിച്ച ഒരു പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റമാണ് സ്പാരോ എന്നുള്ളത്. സ്പാരോയുടെ ഫുൾ ഫോം സ്മാർട്ട് പെർഫോമൻസ് അപ്രൈസൽ റിപ്പോർട്ട് റെക്കോർഡിംഗ് ഓൺലൈൻ വിൻഡോ എന്നതാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് അസം സംസ്ഥാനം റീസെന്റ് ആയിട്ട് വീണ്ടും പുനരാരംഭിച്ച ഒരു പദ്ധതിയാണ്. അതിന്റെ പേരാണ് സ്വയം എന്നുള്ളത്. സ്വയത്തിന്റെ ഫുൾ ഫോം സ്വാമി വിവേകാനന്ദ ആസാം യൂത്ത് എംപവർമെന്റ് യോജന എന്നതാണ്. അപ്പോ സ്വയം എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ആസാമിലാണ്. സ്വയം തൊഴിൽ, യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കുന്നതിനായിട്ട് അസമിൽ ആരംഭിച്ച പദ്ധതിയാണ് സ്വയം എന്നുള്ളത്. അപ്പൊ സ്വയമിന്റെ ഫുൾ ഫോം കൂടെ ഓർമ്മിച്ച് വെച്ചിരിക്കുക, സ്വാമി വിവേകാനന്ദ അസം യൂത്ത് എംപവർമെന്റ് യോജന എന്ന്. അസമിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം ഡിസ്പൂർ ആണ്. അസമിന്റെ ചീഫ് മിനിസ്റ്റർ ശ്രീ സർവാനന്ദ സോനോവലാണ്. അസമിന്റെ ഗവർണർ ശ്രീ ജഗദീഷ് മുഖിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ചാറ്റ് ബോർഡ് സംവിധാനമാണ്. വാട്സപ്പിൽ അധിഷ്ഠിതമായ ഒരു ചാറ്റ് ബോർഡ് സംവിധാനം ആരംഭിച്ചിരിക്കുന്നത് ഹരിയാനയിലാണ്. കോവിഡ് 19 പശ്ചാത്തലത്തിൽ കോളേജ് അഡ്മിഷൻസ് എല്ലാം ഓൺലൈൻ ആയിട്ടാണ് റീസെന്റ് ആയിട്ട് നടക്കുന്നത്. ഈ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ അഡ്മിഷനെ കുറിച്ചുള്ള വിവിധ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിന് ഹരിയാനയിൽ ആരംഭിച്ച വാട്സപ്പിൽ അധിഷ്ഠിതമായ ചാറ്റ് ബോർഡ് സംവിധാനമാണ് ആപ്കാ മിത്ര എന്നുള്ളത്. അപ്പൊ ആപ്കാ മിത്ര എന്നുള്ളത് ഒരു വാട്സപ്പ് ചാറ്റ് ബോർഡ് സംവിധാനമാണ്. ആരംഭിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയിലാണ്. വിദ്യാർത്ഥികൾക്ക് കോളേജുകളിൽ ഓൺലൈൻ അഡ്മിഷനെ കുറിച്ചുള്ള വിവിധ സംശയങ്ങൾക്ക് അവർക്ക് മറുപടി നൽകുന്നതിന്, അവരുടെ സംശയ നിവാരണം നടത്തുന്നതിനായിട്ട് ഹരിയാനയിൽ ആരംഭിച്ച വാട്സപ്പ് ചാറ്റ് ബോർഡ് സംവിധാനമാണ് ആപ്കാ മിത്ര എന്നുള്ളത്. ഹരിയാനയുടെ ക്യാപിറ്റൽ നമുക്കറിയാം ചണ്ഡിഗഡ് ആണ്. ഹരിയാനയുടെ ഗവർണർ ശ്രീ സത്യദേവ് നാരായൺ ആര്യയാണ്. അതുപോലെ ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ശ്രീ മനോഹർലാൽ ഖട്ടറാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് വോഡഫോൺ ഐഡിയ ടെലികോം കമ്പനിയെ പറ്റിയാണ്. വോഡഫോണും ഐഡിയയും രണ്ട് ടെലികോം കമ്പനികളായിരുന്നു. റീസെന്റ് ആയിട്ട് അവരെന്ത് ചെയ്തു? ഒരുമിച്ച് ഒറ്റ ടെലികോം കമ്പനി ആയിട്ടാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ വോഡഫോൺ ഐഡിയ ടെലികോം കമ്പനിയുടെ പുതിയ ബ്രാൻഡ് നെയിം ആണ് VI എന്നുള്ളത്. വി, വോഡഫോണിന്റെ ഫസ്റ്റ് ലെറ്റർ ആയ വിയും ഐഡിയയുടെ ഫസ്റ്റ് ലെറ്റർ ആയ ഐയും ചേർത്ത് വി എന്നൊരു പുതിയ ബ്രാൻഡ് നെയിം സ്വീകരിച്ചിരിക്കുകയാണ് വോഡഫോൺ ഐഡിയ ടെലികോം കമ്പനി. ഈ ടെലികോം കമ്പനിയുടെ ടാഗ് ലൈൻ ടുഗദർ ഫോർ ടുമാറോ എന്നാണ്. അപ്പോൾ വോഡഫോൺ ഐഡിയ ടെലികോം കമ്പനിയുടെ പുതിയ ബ്രാൻഡ് നെയിം എന്താണ്? വി എന്നാണ്. VI. നിലവിലെ വിയുടെ MD ആൻഡ് CEO രവീന്ദർ താക്കർ ആണ്. അപ്പൊ ശ്രീ രവീന്ദർ താക്കർ ആണ് നിലവിലെ വോഡഫോൺ ഐഡിയ കമ്പനിയുടെ MD ആൻഡ് CEO. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ഓൾ ഇന്ത്യ ടെന്നീസ് അസോസിയേഷൻ. 1920 നിലവിൽ വന്ന ഓൾ ഇന്ത്യ ടെന്നീസ് അസോസിയേഷന്റെ പുതുതായി നിയമിതനായ പ്രസിഡന്റ് ആണ് ശ്രീ അനിൽ ജെയിൻ. അപ്പോ ഓൾ ഇന്ത്യ ടെന്നീസ് അസോസിയേഷൻ AITA പുതുതായി നിയമിതനായ പ്രസിഡന്റ് ആരാണ്? ശ്രീ അനിൽ ജെയിൻ ആണ്. ഓൾ ഇന്ത്യ ടെന്നീസ് അസോസിയേഷൻ നിലവിൽ വന്നത് 1920 പറഞ്ഞു. ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്. ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കളുടെ നാഷണൽ അപെക്സ് ബോഡിയായ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് SIAM പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനായിരിക്കുകയാണ് കെനീച്ചി അയുക്കാവ. അപ്പം സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? കെനീച്ചി അയുക്കാവയാണ്. നിലവിൽ അദ്ദേഹം മാരുതി സുസുക്കി ഇന്ത്യയുടെ MD ആൻഡ് CEO ആണ്. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അതുപോലെ മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ. ഓട്ടോമൊബൈൽസിന്റെ ഡീലർഷിപ്പിന്റെ നാഷണൽ ലെവൽ അപെക്സ് ബോഡിയാണ് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ എന്നുള്ളത്, FADA. FADAയുടെ പുതുതായി നിയമിതനായ പ്രസിഡന്റാണ് വിൻകേഷ് ഗുലാത്തി. അപ്പോ FADAയുടെ പുതുതായി നിയമിതനായ പ്രസിഡന്റാണ് വിൻകേഷ് ഗുലാത്തി. FADAയുടെ ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. FADAയുടെ പ്രസിഡന്റായ വിൻകേഷ് ഗുലാടി നിലവിൽ യുണൈറ്റഡ് ഓട്ടോമൊബൈൽസിന്റെ ഡയറക്ടറാണ്. അതുപോലെ FADAയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പൊ FADAയുടെ പുതുതായി നിയമിതനായ പ്രസിഡന്റ് വിൻകേഷ് ഗുലാട്ടി. അതുപോലെ തന്നെ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽസ് മാനുഫാക്ചറേഴ്സിന്റെ പ്രസിഡന്റായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? കെനീഷി അയുക്കാവയാണ്. അദ്ദേഹം നിലവിൽ മാരുതി സുസുക്കി ഇന്ത്യയുടെ MD ആൻഡ് CEO ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനെ പറ്റിയാണ്. അന്താരാഷ്ട്ര ബാങ്കായ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഫിലിപ്പീൻസിലാണ്. ഫിലിപ്പീൻസിലെ മണ്ഡല എന്നാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം. 2020 സെപ്റ്റംബറിൽ ഡൽഹി മീററ്റ് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ, ഡൽഹി മീററ്റ് ഹൈസ്പീഡ് റെയിൽ ഇടനാഴിക്കായിട്ട് $500 മില്യൺ വായ്പ അനുവദിച്ച അന്തർദേശീയ ബാങ്കാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. അപ്പോൾ ഇന്ത്യക്ക് ഡൽഹി മീററ്റ് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പദ്ധതിക്കായിട്ട് $500 മില്യൺ വായ്പ അനുവദിച്ച അന്തർദേശീയ ബാങ്ക് ഏതാണ്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം നമ്മൾ പറഞ്ഞു മണ്ഡലായംഗാണ്, ഫിലിപ്പീൻസിലെ മണ്ഡലായംഗാണ്.
നിലവിലെ പ്രസിഡന്റ് മസത്സുഗു അസകാവയാണ്. അപ്പോ നിലവിലെ എ ഡി ബിയുടെ പ്രസിഡന്റ് ആരാണ്? മസത്സുഗു അസകാവയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ആരംഭിച്ചിരിക്കുന്നത്, ബൈചുങ് ഭൂട്ടിയ ഫുട്ബോൾ സ്കൂൾസ് ആണ്. ബൈചുങ് ഭൂട്ടിയ നമുക്കറിയാം, ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന വ്യക്തിയാണ് ബൈചുങ് ഭൂട്ടിയ. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഫുട്ബോൾ പരിശീലന കേന്ദ്രങ്ങളാണ് ബൈചുങ് ഭൂട്ടിയ ഫുട്ബോൾ സ്കൂൾസ് എന്നുള്ളത്. ഇപ്പോൾ ബൈചുങ് ഭൂട്ടിയ ഫുട്ബോൾ സ്കൂൾസ് കോവിഡ് നയൻറ്റീന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച ഫുട്ബോൾ ട്രെയിനിങ് ആപ്ലിക്കേഷൻ, ഓൺലൈൻ ആയിട്ട് ഫുട്ബോൾ പരിശീലനം നൽകുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് എൻ ജോഗോ എന്നുള്ളത്. അപ്പോ കോവിഡ് നയൻറ്റീന്റെ പശ്ചാത്തലത്തിൽ ഫുട്ബോൾ പരിശീലനം ഓൺലൈൻ ആയിട്ട് നൽകുന്നതിന് ബൈചുങ് ഭൂട്ടിയ ഫുട്ബോൾ സ്കൂൾസ് ആരംഭിച്ച ഫുട്ബോൾ ട്രെയിനിങ് ആപ്പിന്റെ പേരാണ് എൻ ജോഗോ. അപ്പൊ അത് ഓർമ്മിച്ച് വെച്ചേക്കുക. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആയിരുന്നു ബൈചുങ് ഭൂട്ടിയ. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയും ബൈചുങ് ഭൂട്ടിയെക്കൊണ്ട്, സ്വന്തം പേരിൽ ഫുട്ബോൾ സ്റ്റേഡിയം നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യ ഫുട്ബോൾ താരം കൂടിയാണ് ബൈചുങ് ഭൂട്ടിയ. ഇപ്പൊ സിക്കിമിലെ നംചായ് ഡിസ്ട്രിക്റ്റിലാണ് ബൈചുങ് ഭൂട്ടിയുടെ പേരിൽ ആദ്യമായിട്ട് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം നിലവിൽ വരുന്നത്. സ്വന്തം പേരിൽ ഫുട്ബോൾ സ്റ്റേഡിയം നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യ ഫുട്ബോൾ താരമാണ് ബൈചുങ് ഭൂട്ടിയ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ പോർട്ടലിനെ പറ്റിയാണ്. ഒരു ഡിജിറ്റൽ ഇൻഷുറൻസ് പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡിന്റെ ഭാഗമായ മഹീന്ദ്ര ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ മഹീന്ദ്ര ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ലിമിറ്റഡ് ആരംഭിച്ച ഒരു ഡിജിറ്റൽ ഇൻഷുറൻസ് പോർട്ടലാണ് പേ ബീമ എന്നുള്ളത്. അപ്പോൾ പേ ബീമ എന്ന പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻസിന്റെ ഭാഗമായ മഹീന്ദ്ര ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതോടെ ഓർമ്മിച്ച് വെച്ചേക്കുക, അവരാരംഭിച്ച ഡിജിറ്റൽ ഇൻഷുറൻസ് പോർട്ടലിന്റെ പേര് പേ ബീമ എന്നതാണ്. മഹീന്ദ്ര ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജയ്ദീപ് ദിവാരയാണ്. അപ്പോൾ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജയ്ദീപ് ദിവാരയാണ്. മഹീന്ദ്ര ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അവാർഡാണ്, ഒരു പുരസ്കാരമാണ്, ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ് ഡിസാർമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. എല്ലാ വർഷവും ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് വിതരണം ചെയ്യുന്ന പുരസ്കാരമാണ് ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ് ഡിസാർമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളത്. 2019 പ്രഖ്യാപിച്ച അവാർഡ് 2020 വിർച്വൽ ആയിട്ട്, കോവിഡ് നയൻറ്റീന്റെ പശ്ചാത്തലത്തിൽ വിർച്വൽ ഇവന്റ് ആയിട്ട് നടത്തിയാണ് അത് വിതരണം ചെയ്തത്. 2019 ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ് ഡിസാർമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് അവാർഡ് നേടിയിരിക്കുന്നത് ബ്രിട്ടീഷുകാരനായ സർ ഡേവിഡ് ആറ്റൻബറോ ആണ്. അപ്പോൾ ഹിസ്റ്റോറിയനായ ചരിത്രകാരനായ സർ ഡേവിഡ് ആറ്റൻബറോയ്ക്കാണ് 2019 ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ് ഡിസാർമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തൊരു പുസ്തകമാണ്, അതിന്റെ പേര് ബ്രേക്കിംഗ് ദ കൊക്കോൺ അറ്റ് 40 എന്നതാണ്. ബ്രേക്കിംഗ് ദ കൊക്കോൺ അറ്റ് 40 എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ശ്രീമതി രാധ എം നായറാണ്. അപ്പോ ബ്രേക്കിംഗ് ദ കൊക്കോൺ അറ്റ് 40 എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ആരാണ്? രാധ എം നായറാണ്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആയിട്ട് ചോദിക്കുന്നത്. തമിഴ്നാട്ടിലെ ആദ്യ ഫുള്ളി ഡിജിറ്റൽ എക്കോണമി ഡിസ്ട്രിക്ട് ആയിട്ട് പ്രഖ്യാപിച്ച ജില്ല ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. അപ്പൊ റീസെന്റ് ആയിട്ട് കേന്ദ്ര സർക്കാർ തമിഴ്നാട്ടിലെ ഒരു ജില്ലയെ ഫുള്ളി ഡിജിറ്റൽ എക്കോണമി ഡിസ്ട്രിക്ട് ആയിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് ഏത് ജില്ലയാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക, പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്, ദേശീയ വന്യജീവി ദിനം അല്ലെങ്കിൽ നാഷണൽ വൈൽഡ് ലൈഫ് ഡേ നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? വർഷത്തിൽ 2 നമ്മൾ നാഷണൽ വൈൽഡ് ലൈഫ് ഡേ ആചരിക്കുന്നത്. ഏതൊക്കെ ദിവസമാണ്? 1 February 2022, 2 September 4. അപ്പോ നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ദേശീയ വന്യജീവി ദിനം നമ്മൾ വർഷത്തിൽ 2 ആചരിക്കുന്നത്, February 2 and September 4. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് ടോപ്പിക്സ് ആണ്. ഡെയിലി കറണ്ട് അഫേഴ്സിന്റെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.